എന്താ നമ്മൾ നേരത്തെ കണ്ട അപ്പൂപ്പന്റെ ഫോട്ടോ മാളയിട്ട് വെച്ചിരിക്കുന്നു. അതിനർത്ഥം അപ്പൂപ്പൻ മരിച്ചെന്നല്ലേ. അപ്പൂപ്പനെ എന്താ പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും എന്താ പറയുന്നത്? അവരെങ്ങോട്ട് പോവാനാ? അവരിവിടെ എങ്ങാനും കാണും. നിങ്ങൾ ശരിക്കും നോക്ക്. ഇതിനകത്ത് കേറിയ ആരും തിരിച്ചിറങ്ങിയിട്ടില്ലെന്നാ പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതെ അതെ, ഇതൊരു മായാജാല കോട്ടയാ. ഇതിനകത്ത് കേറുന്നവരൊക്കെ വഴി തെറ്റി അതിനകത്ത് തന്നെ കുടുങ്ങി കിടക്കും. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും രമണി? നമ്മുടെ മക്കളെ രക്ഷിക്കാൻ നമുക്ക് അകത്തോട്ട് കേറിയല്ലേ പറ്റൂ. അതെ ചേച്ചി, എന്ത് വില കൊടുത്ത് നമുക്ക് അവരെ രക്ഷിക്കണം. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് ജോത്സ്യന്റെ സഹായം തേടിയാലോ. അതൊരു നല്ല ഐഡിയ. ജോസിനെ വിളിച്ചോണ്ട് വരാം നമുക്ക്. അയാൾക്ക് ഈ കോട്ടയെ പറ്റി എല്ലാം അറിയാം. അയാളെ രക്ഷിക്കും നമ്മുടെ മക്കളെ. എന്നാ വേഗം വിളിച്ച്, സമയമില്ല. ഹലോ ജോത്സ്യനല്ലേ? ഒന്ന് നമ്മുടെ വീടിന്റെ അതുവരെ വരാമോ? നമുക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് പെട്ടെന്ന് വരണേ, നമ്മുടെ മക്കള് രണ്ടുപേരും ആ കോട്ടയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുകയാ. ശരി, എന്ത് പറഞ്ഞു? ഇപ്പൊ വരാന്ന് പറഞ്ഞു. നമ്മളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഈ സമയം കോട്ടയുടെ അകത്ത് രാധേ, ഇവിടെ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. നീ കേൾക്കുന്നില്ലേ? ഞാനും കേൾക്കുന്നു. നമ്മൾ കണ്ട ആ രൂപം അതെന്താ? പ്രേതമാണ്? ആണെങ്കിൽ അത് ആരുടെ പ്രേതമാണ്? എന്തോ എനിക്കറിയില്ല, ആരുടെയാണോ എന്തോ. ആ പ്രേതം നമ്മളെ എങ്ങനെ എന്തെങ്കിലും ചെയ്യോ? എനിക്ക് പേടിയാവുന്നു. എനിക്ക് എൻ്റെ അമ്മേനെയും അച്ഛനെയും കാണാൻ തോന്നുന്നു. ഈ സമയം കോട്ടയുടെ വെളിയിൽ ഡാ ജോസി വന്നു. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നോക്കാം. എവിടെയാ കോട്ട? ശരി, നിങ്ങളെല്ലാം എന്റെ പേക്കീന്ന് വന്നോളൂ. അവരെല്ലാരും നിങ്ങൾ വിളിക്കുന്നതൊന്നും അവർക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ വിളിക്കാം.
ഓം ക്രീം ക്രീം ക്രം ക്രം ക്രം. കുട്ടികളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ ഈ കോട്ടയ്ക്കകത്ത് കയറിയതെന്ന്? അത് സ്വാമി, ഞങ്ങൾ ഇതിനകത്ത് എന്തെന്ന് അറിയാൻ കയറിയതാ. ഇനി ഒരിക്കലും ഞങ്ങൾ ആവർത്തിക്കില്ല. ആവർത്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. പണ്ട് ഒരുപാട് ദുർമരണങ്ങൾ സംഭവിച്ച വീടാണിത്. അതുകൊണ്ടാണ് ഈ പരിസരത്ത് ആരും അങ്ങനെ വരാത്തത്. അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കണം, അല്ലാതെ അവരുടെ വാക്ക് മറുത്ത് ഇങ്ങനെ കറങ്ങി നടക്കരുത്. അതല്ലേ നിങ്ങൾക്കിപ്പോൾ ഈ ഗതി വന്നത്? ശരി ശരി, എൻ്റെ മക്കൾ ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി. ഇപ്പം നമുക്ക് വീട്ടിൽ പോകാമോ?